ഞാൻ കരുതി ഇനി വരില്ല എന്ന് അമ്മയും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണല്ലോ വരാമെന്ന്. പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അമ്മ എവിടെ? അമ്മ പണിക്കും ഇരിക്കും. കുഞ്ഞി കൈ നീട്ടിയേ. എന്താ ഇത്? തുറന്ന് നോക്ക്. ഇത് കഴിച്ചിട്ടുണ്ടോ? കൽക്കണ്ടവും മുന്തിരിയാണ്. മുന്തിരി കഴിച്ചിട്ടുണ്ട്. ഇത് ദേശമംഗലത്തമ്മയെ പൂജിച്ചു വെച്ചതാണ്. അതാ കുഞ്ഞിക്ക് വേണ്ടി കൊണ്ടുവന്നത്. കഴിക്ക്. നല്ല രസമുണ്ട്. വാ നമുക്ക് ഇവിടെ ഇരിക്കാം. കുഞ്ഞിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയില്ലേ? ഇല്ല, ഞാൻ കാടിനുള്ളിൽ വളർന്നതല്ലേ. അവിടെ മൃഗങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ തിരുമേനി പൂജിക്കാൻ പോയാൽ എന്റെ വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. എനിക്ക് അച്ഛനില്ല, വേദക്കുട്ടിക്ക് അമ്മയും ഇല്ല അല്ലേ? അമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛൻ പറഞ്ഞുതരും അമ്മയുടെ രൂപമൊക്കെ. അത് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടം വരും. അച്ഛനെ ഓർക്കുമ്പോ ഞാനും കരയും എപ്പോഴും. കുഞ്ഞി നമുക്ക് കളിച്ചാലോ? എന്ത് കളിയോ? കുഞ്ഞിക്ക് എന്ത് കളിയൊക്കെ അറിയാം? ഞങ്ങളവിടെ കാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് കളിയൊന്നും കളിക്കാറില്ല. ഞങ്ങള് മരത്തിൽ കയറും, ആറ്റില് നീന്തും, മലമുകളിലേക്ക് ഓടിക്കയറും, അതൊക്കെയാണ്. വേദക്കുട്ടി എന്താ കളിക്കുക? ഗുരുകുലത്ത് ചെല്ലുമ്പോ കളിക്കാൻ ഇടവും ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. പക്ഷെ കൂട്ടരാരുമില്ല. അവിടെ ആരുമില്ലേ? എന്റെ കൂടെ ആരാ പഠിക്കുന്നേന്നറിയോ? ആരാ? നാടുവാഴി തമ്പുരാന്റെ മോളാ വർണ. കളിക്കാൻ വിളിച്ചാലും വർണ വരില്ല. അതെന്താ? രാജകുമാരിയല്ലേ. ഞാൻ രാജകുമാരിമാരെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരോ. കാണിച്ചു തരാം. എന്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മക്കളെല്ലാം അവരവരുടെ അച്ഛനമ്മമാരുടെ കണ്ണിൽ രാജകുമാരിമാരെന്ന. അപ്പോ കുഞ്ഞിയുടെ അമ്മയുടെ കണ്ണിൽ കുഞ്ഞി ആരാ? രാജകുമാരി. അമ്മ വന്ന് അമ്മയെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് മതി. അപ്പൊ അമ്മയ്ക്ക് നല്ല സന്തോഷാവും. അമ്മേ ഭഗവതി. നീലണ്ടൻ തമ്പൂരി. എന്താ നീലണ്ടൻ, കുറച്ചു ദിവസമായി ക്ഷേത്രത്തിലേക്ക് കണ്ടതേയില്ല. ഒരു യാത്രയുണ്ടായിരുന്നു. ഇന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. ക്ഷേത്രത്തിൽ പുതിയൊരു കാര്യക്കാരനുണ്ട് ഇപ്പോ. തമ്പുരാന്റെ ജ്യേഷ്ഠൻ ചിത്രഭാനു അല്ലേ, വാർത്തകൾ വഴിയെന്നേ അറിഞ്ഞു. ആളൊരു കർക്കശക്കാരനാണെന്നു പറഞ്ഞു, സത്യമാണോ? അതെ, രാജകുടുംബാംഗമല്ലേ. തിരുമേനിയുടെ മകളെ ഞാനിപ്പോ വഴി വെച്ച് കണ്ടിരുന്നു. കുന്നിന്റെ താഴെ താമസിക്കുന്ന ആ ചെറുമിക്കുഞ്ഞുമായിട്ട് കുട്ടികൾ തമ്മിലുള്ള അടുപ്പം വിലക്കാൻ തോന്നിയില്ല. നീലണ്ടനത് ഞാനത് കാര്യമാക്കിയില്ല തിരുമേനി. പക്ഷേ ചുറ്റിനും കണ്ണുകളുണ്ട്, സൂക്ഷിക്കണം. ദേശമംഗല തമ്മയുടെ പ്രതിഷ്ഠ നടന്നപ്പോൾ കാട്ടുവാസികളുടെ ഒരു അപേക്ഷയുണ്ടായിരുന്നു. കാട്ടിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ ദൈവത്തെ ആരാധിക്കാൻ അവർക്കും അവകാശം വേണമെന്ന് ഓർക്കുന്നു. അന്നത് തള്ളിക്കളയുകയും ചെയ്തല്ലോ. അക്കാര്യത്തിൽ എന്റെ നിലപാട് അന്നേ അവരുടെ കൂടെയാണ്. അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സന്തോഷം. ചിലരെങ്കിലും വ്യത്യാസങ്ങളില്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ. ദൈവം തന്ന ഒരു ജന്മം അതാരെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല. നമ്മൾ മറ്റുള്ളവർക്ക് മീതയാണെന്ന് കരുതാൻ തുടങ്ങുമ്പോഴല്ലേ വിട്ടിത്തങ്ങൾ തുടങ്ങുന്നത്. തിരുമേനിയുടെ കുഞ്ഞിനെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോ സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ. വ്യത്യാസങ്ങൾ മറികടക്കാൻ കുഞ്ഞിലേ തോന്നിയാൽ വലുതാകുന്ന ഒരു തലമുറ നല്ലവർ മാത്രമായിരിക്കും. ഞാനൊന്ന് തൊഴട്ടെ. കുഞ്ഞി, കുഞ്ഞി, കുഞ്ഞി മോളെ. എന്താ അമ്മേ? ഇന്ന് നീ പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ. ഇല്ലമ്മേ. ഇവിടെ ആരെങ്കിലും വന്നോ? ഇല്ല. വിശക്കുന്നുണ്ടോ? ഉണ്ട്.
അമ്മ ഇപ്പൊ തന്നെ ആഹാരം ഉണ്ടാക്കി തരാം കേട്ടോ. അമ്മേ, അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരാത്? വേദക്കുട്ടി എന്റെ കൂടെ കളിക്കാൻ വന്നത് അമ്മേ. വീട്ടിൽ പറഞ്ഞു മോളെ. അച്ഛൻ തിരുമേനിയോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണോ വന്നത്? ഇല്ല. അച്ഛൻ തിരുമേനി എന്താ പറഞ്ഞെന്നറിയോ? എല്ലാരും ദൈവത്തിന്റെ മക്കളാണ്, എല്ലാരും തുല്യരാണെന്ന്. ദേവി, എത്ര വലിയ മനസ്സുള്ള ആൾക്കാരാ. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ചും മല്ലിയമ്മയെ കുറിച്ചും അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല മോളെ. വല്ലപ്പോഴും മോൾ ഇങ്ങനെ വരുന്നത് ദൈവം വരുന്നത് പോലെ ഞങ്ങൾക്ക്. അമ്മേ, വേദക്കുട്ടിയുടെ കൂടെ ആരാ പഠിക്കുന്നറിയോ? രാജകുമാരിയാ. എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതി എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകണ്ട. വേദക്കുട്ടി, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോ. അതിനെന്താ? സത്യമായിട്ടും. അമ്മേ, എന്നാ വേഗം ഭക്ഷണം ഉണ്ടാക്ക്, നമുക്ക് വേദക്കുട്ടിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വേദക്കുട്ടി, ഞങ്ങളുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഈ കിഴങ്ങുകളൊക്കെയാണ്. മോള് കഴിക്കോ? കഴിക്കും. നിങ്ങൾ കഴിക്കുന്ന എന്തായാലും അതൊക്കെ ഞാനും കഴിക്കും. എന്നാ പിന്നെ എന്താമേ നോക്കി നിൽക്കുന്നത്? വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. അമ്മ ഇപ്പൊ ഉണ്ടാക്കി തരാം, നിങ്ങൾ സംസാരിച്ചിരിക്കെ. വാ, നമുക്ക് അവിടെ ഇരിക്കാം. എന്റെ ദൈവമേ, എത്ര വലിയടുത്ത് ജനിച്ചിട്ടും ആ കുട്ടി എന്നെ അമ്മേന്നാണല്ലോ വിളിക്കുന്നത്. ദൈവത്തിന്റെ കുട്ടിയാണ് ആ പൊന്നുമോളെ കാത്തോളണേ. വേദക്കുട്ടി, അന്ന് വേദക്കുട്ടി വീണ സ്ഥലയില്ലേ, അത് എവിടെയാന്ന് കാണണ്ടേ? ആ, കാണണം. എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? പോവാ. മല്ലിയമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കാം. അമ്മേ, 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 ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. വേണ്ട വേണ്ട, വേദക്കുട്ടിക്ക് ഇവിടെ എങ്ങും പരിചയമില്ലാത്തതാ. പുറത്തെങ്ങും പോകണ്ട, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്നറിയോ? അന്ന് ഞാൻ വീണ് കിടന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്നില്ലേ, ആ സ്ഥലത്തേക്ക. അവിടെ എന്തിനാ പോകുന്നത്? വേദക്കുട്ടിക്ക് കാണാനാ അമ്മേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി വന്നോളാം. സൂക്ഷിക്കണേ മക്കളെ, വേദക്കുട്ടി കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണേ. സൂക്ഷിച്ചോളാം അല്ലിയമ്മേ. വാ വേദക്കുട്ടി. പുറപ്പെട്ടു വരുമ്പോ ആരും ഉണ്ടാവില്ലെന്ന് തോന്നി. ഇപ്പോ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരായി. വന്ദനം തമ്പുരാട്ടി. കൊച്ചു തമ്പുരാട്ടിക്കും വന്ദനം. ക്ഷേത്രത്തിലേക്ക് ഇറങ്ങണമെന്ന് പലവട്ടം കരുതും, ചിലപ്പോഴൊന്നും സാധിക്കാറില്ല. കൊട്ടാരത്തിൽ തിരക്കുകളല്ലേ. വേദമോൾ എവിടെയാ തിരുമേനി? ഗുരുകുലത്തിൽ അല്ലെങ്കിൽ തിരുമേനിയുടെ കൂടെ ഇവിടെ ഉണ്ടാവുന്നതല്ലേ? കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. വർണ്ണമോളെ, വേദക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്തത് എന്താ? എന്ത് വിശേഷം ചോദിക്കാൻ? ഞാൻ ദിവസം കാണുന്നില്ലേ.